ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സിപിഎം ഇടപെട്ടിട്ടാണെന്ന് കൊടിയേരി പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ഏ കേട്ടോ, ഒറ്റ കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം, ബാക്കിയൊക്കെ പോട്ടെ കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് എത്രയോ കൊല്ലവര് പറഞ്ഞു. ആഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചു. റഷ്യൻ പ്രധാനമന്ത്രി ക്രൂഷേവ് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കമ്മ്യൂണിസ്റ്റ് മനസ്സിലായത്. ഞാൻ ഒരു തമാശയും പറയില്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ല, എനിക്ക് സത്യം പറയാം, എനിക്ക് പതിവില്ലാതെ ദേഷ്യം വരും. അതായത് ഈ 42 മൂവ്മെന്റിന് അവർ ഒറ്റിക്കൊടുത്തു അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്, കിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. സത്യമായിട്ട് കിറ്റ് ഇന്ത്യ കേട്ടോ. ആ മുദ്രാവാക്യം ബോംബെയിലെ മേയർ ആയിരുന്ന സോഷ്യലിസ്റ്റ്, ഇന്ന് ഇന്ത്യക്കാര് മറന്നുപോയൊരുത്തൻ, യൂസഫ് മെഹർ അലി, അവനാണ് ആ മുദ്രാവാക്യം ഉണ്ടാക്കിയത്. ഗാന്ധിയല്ല, ഗാന്ധി ഉണ്ടാക്കിയാൽ ഒന്നുകിൽ ഹിന്ദി ആയിരിക്കും അല്ലെങ്കിൽ ഗുജറാത്തി ആയിരിക്കും. ഗാന്ധി ഇംഗ്ലീഷിൽ പറയില്ല. കിറ്റ് ഇന്ത്യ ഭയങ്കരമായ വാക്യമാണ്. അത് പറഞ്ഞത് യൂസഫ് മെഹർ അലിയാ. ആ മൂവ്മെന്റിന്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന കൂടുതലാണ് ആര്? കമ്മ്യൂണിസ്റ്റുകാർ. നീ അധികം പറയണം. അപ്പോ വെറുതെ ഒന്നും വേണ്ട കേട്ടോ, എനിക്ക് വളരെ സങ്കടമുണ്ട്. ആലോചിക്കാൻ വയ്യ എനിക്ക്. 58 EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. 58 അദ്ദേഹത്തിന്റെ ആ പുസ്തകം വന്നത്, മഹാത്മാ ആന്തീസം, അറിയോ? അപ്പോ ആ പുസ്തകം പിന്നീട് പരിഭാഷപ്പെടുത്തി ഇംഗ്ലീഷിലേക്ക്. അതിലെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ദേശീയ ബൂർഷാസിയുടെ ഏജന്റാണ്. അത് രാഘവൻ തിരുവിൽപ്പാട് മനോഹരമായ ഒരു മറുപടി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടോന്നറിയില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കമ്മ്യൂണിസ്റ്റുകാര് ഗാന്ധിയെ മനസ്സിലാക്കിയില്ല. പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ തരത്തിലുള്ള യാതൊരു അവകാശവാദത്തിനും അർഹതയില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഒറ്റ കാര്യതാണ്, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം വേണം. അപ്പൊ അതുകൊണ്ട് ഇനി പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന്റെ കണക്കും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വരണ്ട. കോടിയേരി ആ പറഞ്ഞത് അങ്ങേയറ്റം തമാശ.